हलो फ्रेंड्स वेलकम बैक अब नमर वीडियो स्वागत अब नामिप निपड़ो नरे चात्रा गोवेलोटा प्लान डायरेक्ट गोवे नुच्छा प्लान अब यात्रा सीरिस्ल स्वागत हलो नामिंग ओरतेटा കരയാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ കണ്ട പേടാപാടൊക്കെ പെട്ടിട്ട് നീ ജീവിക്കണത് നമ്മൾ അങ്ങനെ കോയമ്പത്തൂർ എത്തിയടാ കോയമ്പത്തൂരിൽ നിന്ന് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഹലോ അങ്ങനെ നമ്മൾ ആന്ധ്രാപ്രദേശിലെത്തി കേട്ടോ ആന്ധ്രയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റിനും പാടങ്ങൾ നമ്മൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പായി ഇവിടെ ഒന്ന് ബ്രഷൊക്കെ ചെയ്തിട്ടോ ഇങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് അടുത്ത കോച്ചിലോട്ട് പോകണമാണ് കസിൻ ചേച്ചി സ്ലീപ്പറിലുണ്ട് അപ്പം അങ്ങോട്ട് പോകാൻ ഓർത്ത് ഇങ്ങനെ അവിടെ ചെന്നിട്ടാണ് ഓക്കെ ഹായ് പറ ഇതാണ് ചേച്ചി ഗോപിക ചേച്ചി ഇവിടെ ബി എസ് സി നേഴ്സിംഗ് അല്ലേ ഇതാണ്ട ഗുണ്ടക്കൽ റെയിൽവേ സ്റ്റേഷൻ വലിയ റെയിൽവേ സ്റ്റേഷനാണ് നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ വെയിറ്റിംഗ് കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ട് കൊള്ളാല വലിയ വലിയതാടാ ഒരുപാട് റെയിൽവേ സ്റ്റേഷന്റെ സെന്ററാണിത് അപ്പം അതിന്റെ ഇത് കുറച്ച് വലിയതാണ് രാത്രി ആവുമ്പോ നല്ല രസം ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല നല്ല ലൈറ്റ് ഒരു ഗ്യാരണ്ടി ഇല്ല ലൈഫിന് ദൂസാഗർ അങ്ങനെ നമ്മളെ ഒപ്പൂരിനേക്ക് പുള്ളി ഇറങ്ങാൻ പോകണ്ടോ ഇതാണ് ഇവിടുത്തെ വണ്ടിന്റെ അവസ്ഥ മോളില് ബാഗൊക്കെ ഇട്ട് ഫുള്ള് തെലുങ്ക് കൊണ്ടിരിക്കണം ഒന്നും മനസ്സിലാവുന്നില്ല ലക്ഷ്മി ലോഡ്ജ് എന്നൊക്കെ ഉള്ള മനസ്സിലായിട്ടോ ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റിന്റെ കാര്യങ്ങളൊക്കെ ഇതാണ് ഇവിടുത്തെ ഓട്ടോ ഫുള്ളി മോഡിഫൈഡ് ആണ് ലൈഫിന് ഒരു ഗ്യാരണ്ടി ഇല്ല
നമ്മളങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡ് ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ നടക്കണുണ്ടാ. കുറച്ച് പഴം കിട്ടണം, രാവിലെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പഴം നോക്കണം, പഴം എന്തെങ്കിലുമൊക്കെ വാങ്ങണം. ഇതാണ്ട് ഇവിടുത്തെ സിറ്റി ഏരിയ, ഇതാണ്ട് ഇവിടുത്തെ കടകൾ. ഫുള്ള് കന്നഡയിലെ എഴുതി, കന്നഡ ഇല്ല തെലുങ്കും ഉണ്ട്. വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമുണ്ട്. അത് വൃത്തി അങ്ങനെയൊന്നും ഇല്ല, നിറച്ച് പൊടിയാണ്. ഇതാണ്ട് ഇവിടുത്തെ ഫുഡ് ഐറ്റങ്ങളൊക്കെ. അറിയില്ലല്ലോ ഈ ടാക്സി ഫുള്ള് എ പി രജിസ്ട്രേഷൻ വണ്ടികളാണ് കേട്ടോ. ഫൈനലി നമ്മൾ ആന്ധ്രാപ്രദേശിലെ തെന്നികളൊക്കെയാണ്. അതെ, ഇവിടുത്തെ ക്രാഷ് ഗാർഡൊക്കെ കണ്ടോ, നമ്പർ പ്ലേറ്റ് മറക്കാൻ രീതിയിലാണ് ക്രാഷ് ഗാർഡ് വെച്ചേക്കണം. ഒരെണ്ണം ഫ്രണ്ടി വെച്ചിട്ടുണ്ടോ മാന്യൻ. ഇവിടെ മോഡിഫിക്കേഷൻ ഒന്നും ഒരു വിഷയമല്ലെന്ന് തോന്നുന്നു, ആൾക്ക് തോന്നിയ രീതിയിലൊക്കെയാണ് മാറ്റുന്നത്. ഇപ്പൊ ടാക്സി ആണെങ്കിലും കൂടുതൽ ആൾക്കാരെ കയറ്റാൻ വേണ്ടി, അതായത് നമ്മുടെ ലഗേജ് വെക്കണ അവിടേക്ക് ഇവര് സീറ്റൊക്കെ സെറ്റാക്കി അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തന്നെ ഇഷ്ടപ്പെടാൻ കിട്ടിയില്ല കേട്ടോ. അപ്പോ എന്ത് പറയുന്നു, ചെറിയ ബ്രിഡാണോ? ഏത് വേണം? 30 വാങ്ങിയ മതിയോ? ഏച്ചേ അവരടുത്ത് ആവശ്യം വരും, ആവശ്യം വരും. ബാക്കിയാന്നോ? നമ്മളങ്ങനെ കടയിൽനിന്ന് ഒരു പഴവും ഒരു പാക്കറ്റ് ബ്രെഡും വാങ്ങിയിട്ടു കേട്ടോ. ഇനി ബസ് ഈ കാരണം ഏത് ബസ്സാന്ന് അറിയില്ല, അത് നോക്കണം കേട്ടോ. നമ്മളപ്പോ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോണുണ്ടോ? റോഡൊക്കെ അത്യാവശ്യം നല്ല ശോഭ കണ്ടീഷനാണ്. കന്നഡയിലൊക്കെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്നും മനസ്സിലാവുന്നില്ല. ഈ സൈഡിലൊക്കെ എന്തോ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണ കേട്ടോ. ഫുള്ള് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന, റോഡ് വെഡിങ് കഴിഞ്ഞിട്ടില്ല. നല്ല കുലുങ്ങി കുലുങ്ങിയാണ് ബസ്സിൽ പോകുന്നത്. ആന്ധ്രയിലെ കോളേജാണ് കേട്ടോ, ആയുർവേദിക് മെഡിക്കൽ കോളേജാണ് ഈ കാണുന്നത്. താരാനാഥ് ഗവൺമെന്റ് ആയുർവേദിക് മെഡിക്കൽ കോളേജാണ്. ഇത് ബസ്സിലെ ക്ലാസ്സൊക്കെ ഭയങ്കര പൊടിയാണ്ടോ പുറത്ത്. കൊറേ നേരത്തിന് ശേഷം നമുക്ക് സീറ്റ് കിട്ടി, ഒരാശ്വാസം. 40 മിനിറ്റ് എന്തായാലും നിന്നിട്ടുണ്ടാവും കേട്ടോ. കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നല്ല ആന്ധ്രയിൽ നല്ല അരിയൊക്കെ വരുന്നത്. അപ്പൊ അതിന്റെ കൃഷി സ്ഥലങ്ങൾ ഗോതമ്പാടൊക്കെ കുറെ കാശ് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ നിൽക്കുന്നായിരുന്നു, പിന്നെ ആൾക്കാരെങ്ങനെ റിയാക്ട് ചെയ്യാൻ അറിയില്ല. അവരുടെ അതല്ലോളി കൂടി ഉണക്കി കിട്ടിയില്ല. വേറെ കുഴപ്പമൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിശ്വസൊക്കെ എടുത്തതും ഭയങ്കര പുതിയൊന്നും ഏരിയണ്ട. റോഡൊന്നും അത്ര ഡെവലപ്പഡ് ആയിട്ടില്ല ഇവിടെ. ഡെവലപ്പ് ആയി വരുന്നേ ഉള്ളൂ. നല്ല ഷോപ്പും റോഡും കട്ടറൊക്കെ കുലുങ്ങി കുലുങ്ങിയ പോകുന്നത്. ഹലോ, അങ്ങനെ നമ്മള് ബെല്ലാരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. ആന്ധ്രയിൽ തന്നെ ബെല്ലാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയത്. ഇവിടെ നിന്ന് കാറുവാർക്ക് ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്തേക്കിന് ഇപ്പോൾ ലിഫ്റ്റ് അടിച്ച് പോകാമെന്നൊക്കെയാണ്. ഇനി പ്ലാനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എന്നറിയില്ല. നമ്മളേതായാലും രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇപ്പോൾ ടൈം എത്രയാണ്? 12:30 കേട്ടോ. രാവിലെ 4 ആൽമണ്ടുവിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്. നമുക്കൊരു ഫ്ലെക് പോയിന്റ് കണ്ടുപിടിച്ച്, ആ ഫ്ലെക് പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഫോൺ കുത്തിയിട്ടിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ ബെല്ലാരി ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇവിടെ ഒരു ബസ്സിൻ്റെയൊക്കെ ഒരു മിനിയേച്ചറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ ഇവിടെ ബെല്ലാരി ബസ് സ്റ്റാൻഡിൽ നിന്ന് തെലുങ്കോലി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഫ്രണ്ടിൽ കാണുന്നത് മെയിൻ റോഡ്, ഹൈവേ അല്ല കേട്ടോ, മെയിൻ റോഡ് മാത്രമാണ്. ഹൈവേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഹൈവേ കയറിയാണ് നമ്മൾ ഇങ്ങോട്ട് അകത്തോട്ട് കയറിയത്, ബസ് സ്റ്റാൻഡിൻ്റെ അകത്തോട്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നല്ല ടെമ്പറേച്ചറൊക്കെ നല്ല കൂടുതലാണ് കേട്ടോ. പ്രൈവറ്റ് വെഹിക്കിൾസ് നോട്ട് അലൗഡ് ഇൻസൈഡ് ദ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് പ്രൈവറ്റ് വെഹിക്കിൾസിലൊക്കെ കയറ്റില്ല കേട്ടോ. ഇവിടെ കുറച്ച് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈറ്റൊക്കെ അത്യാവശ്യം കൂടുതലാണ്. ഒരു സമൂസക്കൊക്കെ 20 രൂപയൊക്കെ വരണം. ഞങ്ങളവിടെ നിന്ന് വാങ്ങിയില്ല. ഞങ്ങൾ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡും പഴവും വാങ്ങി കഴിച്ച്. പിന്നെ ഇവിടെയൊക്കെ പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ചാർജ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ തന്നെ അറിയണം ഞാൻ. ഇനി അടുത്ത പ്ലാൻ ചെയ്യുന്ന നേരെ പോകണം. ഹലോ, കാണണ്ടോ? നെറോണ്ട കസിനോ ഉണ്ടോ? ആളെ നീ എവിടെയാടാ? എവിടെയാണ് നീ? ഋഷികേശിൽ നിൽക്കണുണ്ടോ ആള്? ആളൊരു ആളൊരു സകലകലാ വല്ലവരാണ്, ഒരു യോഗ മാസ്റ്ററാണ്. ബ്രൈറ്റ്നസ് ഫുള്ളാണോ? എവിടെ സ്ഥലം കാണിച്ചു തന്നെ? സ്ഥലം കാണിച്ചു തന്നെ ഋഷികേശിലെ നാളെ സൂമിങ് കാണണ്ടോ? ഋഷികേശിന്റെ പരിപാടിയാണ്. അവിടുത്തെ വെള്ളമൊക്കെ കണ്ടോ? നീല കളറ് പോണോന്ന് അതിയായ ആഗ്രഹമുണ്ട്. അടുത്ത ട്രിപ്പ് ഇങ്ങോട്ട് നീ യൂട്യൂബിലെത്തി. ഇവിടെയൊക്കെ നല്ല ചൂടാണ് കേട്ടോ. ഇത്ര ഡിഗ്രി ആണെന്നൊന്നും നോക്കിയിട്ടില്ല. ഫോണൊക്കെ ആകെ വീഡിയോ എടുക്കാനും ഗൂഗിൾ മാപ്പിനും മാത്രം യൂസ് ചെയ്യണം. പവർ ബാങ്ക് ഇല്ല കയ്യിൽ, അത് കുറച്ച് ബാഡ് അവസ്ഥയാണ്. പ്ലഗ് പോയിന്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഇത്തിരി പാടാണ്. ആരെങ്കിലും അവിടെ ഒക്കെ ചോദിച്ചിട്ടൊക്കെ കിട്ടണം. പിന്നെ ഇവിടുത്തെ പ്ലഗ് പോയിന്റ് ചിലതൊന്നും വർക്കിംഗ് അല്ല, ബാക്കിയൊന്നും ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരവസ്ഥയൊന്നുമില്ല. നമ്മളപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇപ്പം ബെല്ലാരി എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കണം. ഇനി ഗൂഗിള എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ചെന്നിട്ട് നേരെ കാർവാറ് പോകാനാണ് പ്ലാൻ. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോൾ ലിഫ്റ്റ് അടിച്ചാവാനാണ് ചാൻസ്, അല്ലെങ്കിൽ ട്രെയിനിന് പോകണം. എങ്ങനെയാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പോകേണ്ടത് പ്ലാൻ ചെയ്ത് ഓരോ ഡെസ്റ്റിനേഷൻ മാറി മാറി പോയിക്കൊണ്ടിരിക്കണേന്ന്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു രാത്രി ഒരു കണ്ടീഷൻ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ഗുഡ് ബൈ.